നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു നാച്ചുറൽ അലോവേറ ഷാംപൂ ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയിലും മുടിയിലുള്ള എണ്ണമയോ അഴുക്കോ ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷാംപൂ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും താരൻ മാറ്റിയെടുക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാജിക്കൽ ഷാംപൂ ആണിത്. ഇത് ഹോസ്റ്റലിലുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരെങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് അപ്പം കാണാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടത്തില്ല. കുറെ വീഡിയോസ്, നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവും. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് ഫസ്റ്റ് വേണ്ടത് ഇൻഗ്രീഡിയൻറ്റ് ഷിക്കാക്കായ് പൗഡർ ആണ്. ഇത് മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും താരൻ മാറ്റിയെടുക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഷിക്കാക്കായ് പൗഡർ. ഇത് നമുക്ക് അങ്ങാടി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മേടിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈൻ മേടിക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യം അനുസരണം എടുക്കാം. ഞാൻ ഇന്നൊരു അളവൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെയും മുടി ഓരോ ാണ് അപ്പൊ നിങ്ങളുടെ മുടിക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്. അപ്പൊ ഇത് ഹോസ്റ്റലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് നമുക്ക് പൗഡറായിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാം, ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് റീത്ത പൗഡറാണ്. ഇത് നല്ലൊരു നാച്ചുറൽ ക്ലൻസർ ആണ്. ഇതിനെ സോപ്പ് നട്ട് എന്നും പറയും. അപ്പൊ ഇതും നിങ്ങൾ എത്രയാണോ ഷിക്കക്കായ് പൗഡർ എടുക്കുന്നത് അതേ അളവിൽ തന്നെ റീത്ത പൗഡർ എടുക്കുക. ഇതിന്റെ ഒറിജിനൽ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒറിജിനൽ ആയിട്ടുള്ള റീത്ത ആൻഡ് ഷിക്കാക്കായി ആണെങ്കിൽ, അതായത് പൗഡർ ഫോം അല്ലാത്തതാണെങ്കിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങളിത് വെള്ളത്തില് തലേ ദിവസം കുതിർത്തിടുക, എന്നിട്ട് ഉപയോഗിക്കുക. പൗഡർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അലോവേറ ജെല്ല് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അലോവേറ ജെല്ല് എടുത്തിട്ട് അത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ട് വെച്ചിരിക്കുകയാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, ഏതാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് എടുക്കുക. പിന്നെ അലോവേറയുടെ ഗുണങ്ങളെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. താരൻ മാറ്റിയെടുക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേറ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്, നമ്മുടെ ഷാംപൂ ഇവിടെ റെഡിയാണ്. ഭയങ്കര ഈസിയാണ്. ഇനി ഹോസ്റ്റലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അലോവേറയുടെ ലീഫ് നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത് കേടാവാതെ ഇരിക്കും. നമ്മൾ ആ ജെല്ല് പുറത്തെടുക്കുകയാണെങ്കിൽ മാത്രമേ അത് കേടാവത്തുള്ളൂ. ലീഫായിട്ട് നമ്മൾ അങ്ങനെ തന്നെ ആ ജെല്ല് ലീഫിൽ തന്നെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അത് കേടാവാതിരിക്കും, പുറത്ത് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ജെല്ല് എടുത്തിട്ട് ഒന്നുകിൽ ഇങ്ങനെ നമ്മുടെ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയില്ലാതെ കിട്ടും. മിക്സിയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വെള്ളം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് മിക്സ് ചെയ്യാനായിട്ട്. നല്ലൊരു ഷാംപൂ ആണ്. അപ്പോൾ ഭയങ്കര ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഇത് അടിപൊളിയൊരു ഷാംപൂ ആണ് കേട്ടോ. മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയിൽ എണ്ണമയോ അഴുക്കോ ഒക്കെ മാറ്റി മുടി നല്ല എന്താ പറയുക, നല്ല ഷൈനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക് അടിപൊളിയൊരു ഷാംപൂ ആണ്. നിങ്ങൾക്ക് താരനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാംപൂ ആയിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുക. അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഓയിലൊക്കെ ചെയ്തതിന് ശേഷം ഇത് സ്കാൽപ്പിലും ഫുള്ളായിട്ട് ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് വെക്കുക. നമുക്കിതൊരു പാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് വെക്കുക. ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്ത് കളയുക. നമുക്കിത് കെമിക്കൽ ഷാംപൂവിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഷാംപൂ ആണ്. ഓക്കെ, ഞാൻ കുറേ ഷാംപൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഷാംപു യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.